ഒരു ആഭരണം പോലെ മഹാദേവൻ തന്റെ കഴുത്തിൽ നാഗത്തെ അണിഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പരമശിവൻ കഴുത്തിൽ മാത്രമല്ല ഇരു കൈകളിലും നാഗത്തെ ചുറ്റിയിട്ടുണ്ട് തന്നെ ആരോ ഉപദ്രവിക്കുവാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന നേരത്തു മാത്രമേ നാഗം പത്തിപിടർത്താറുള്ളൂ അതായത് പ്രത്യാക്രമണത്തിന് താൻ ഒരുങ്ങുന്നു എന്ന സൂചന ശിവന്റെ കഴുത്തിലും കൈകളിലുമുള്ള നാഗങ്ങൾ പത്തിവിടർത്തിയ അവസ്ഥയിലാണ് എന്നിട്ടും ശിവൻ അവയെ ദേഹത്ത് അണിഞ്ഞിരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടത് എല്ലാവർക്കും അറിവുള്ളതുപോലെ വളരെ പരിമിതപ്പെട്ട കാഴ്ചശക്തിയുള്ള നാഗങ്ങൾക്ക് ശ്രവണശക്തി ഒട്ടും തന്നെയില്ല എന്നാൽ തൻ്റെ സമീപത്തുള്ള ഏതൊരു ജീവജാലത്തിൻ്റെയും രസതന്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു നമ്മെ സ്പർശിക്കാതെ തന്നെ നമ്മുടെ ശരീരോഷ്മാവിനെ അവ തിരിച്ചറിയുന്നു അതിലൂടെ അവറ്റകളോടുള്ള നമ്മുടെ സമീപനത്തെയും ധ്യാനത്തിലിരിക്കുന്ന ശിവൻ യാതൊരു തരത്തിലുള്ള ചിന്തകളിലേക്കും വഴുതി വീഴാതെ പൂർണമായും ആനന്ദാവസ്ഥയിലായിരിക്കും മനസ്സ് എന്നൊന്ന് അദ്ദേഹത്തിൽ പ്രവർത്തിക്കുകയില്ല അതുകൊണ്ടാണ് ധ്യാനത്തിലിരിക്കുന്ന ശിവനെ ഉണർത്തുവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നതും ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ കടുത്ത വിഷത്തെയും കോപത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നാഗത്തെ വരെ ഒരു ആഭരണമായി അണിയുവാൻ കഴിയുമെന്നാണ് പരമശിവൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ സാധാരണ മനുഷ്യർ ഉൾക്കൊള്ളേണ്ടത് ബ്രഹ്മാവിൻ്റെ ആജ്ഞ ലംഘിച്ച് പാതാളലോകത്തു നിന്നും പുറത്തു കിടന്ന വാസുകി എന്ന നാഗരാജാവിനെ മഹാവിഷ്ണു അയച്ച ഗരുഡൻ ആക്രമിച്ചു തൽക്ഷണം അവിടെ എത്തിച്ചേർന്ന പരമശിവൻ വാസുകിയെ രക്ഷപ്പെടുത്തി കഴുത്തിൽ അണിഞ്ഞു എന്ന തരത്തിലുള്ള കഥയും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ഒരു കഥ എന്ന രീതിയിൽ എടുത്താൽ മാത്രം മതി എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് ഈ വിഷയത്തോട് നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക